സംഘത്തിന്റെ ജൂനിയറായി സർവീസ് കയറുന്നത് അന്നെന്റെ സ്വപ്നമായിരുന്നു. അതിനി നടക്കില്ല, നടക്കാത്ത മോഹമായി അതിനി അവശേഷിക്കും. എങ്കിലും ആ സ്വപ്നത്തെ മായാതെ മനസ്സിൽ നിൽക്കുന്നൊരു രംഗമുണ്ട്, അത് ഞാനിപ്പോൾ ചെയ്യാം മാഡം. ശ്രുതിക്കിട്ടൊന്ന് കൊടുക്കാൻ വേണ്ടിട്ട കറി ചീത്താക്കിയത്, പക്ഷെ കിട്ടിയത് എനിക്കും. മീനാക്ഷി, എന്താ നോക്കി? നീ ഫോട്ടോ ഉണ്ടോ? അതെ, എന്റെ കുന്നുംപുറത്തപ്പ, ഞാൻ ഇതൊക്കെ എന്തായി കാണുന്നേ? അല്ല, ഈ പയ്യന ഏതാ? ആർക്കറിയാം? നിങ്ങൾക്ക് ഈ ഫോട്ടോ ആരാ അയച്ചെന്ന്? ഒരു ഫ്രണ്ട് വാട്സപ്പിൽ അയച്ചെന്നതാ, കണ്ടപ്പോ ഞാൻ അങ്ങ് ഞെട്ടിപ്പോയി. അപ്പൊ അവള് വെളഞ്ഞ വിത്താണ്. ഇവിടെ പാവായിട്ട് അഭിനയിക്കാ അവള്. ഈ ഫോട്ടോ അമ്മ കാണിച്ചിട്ട് എന്നെ കാര്യം, അവളുടെ തനി നിറ അമ്മ അറിയട്ടെ. ഈ വൃത്തിയുടെ അമ്മ കാണിക്കാൻ നിക്കട്ടെ. നീ പിന്നെ കാണിക്കാതെ ഇത് കാണുന്നതോടെ അമ്മ അവളെ ചവിട്ടി പുറത്താക്കും. അയ്യേ, ഇങ്ങനെയുണ്ടോ പെൺകുട്ടികള്? അയ്യയ്യേ, എന്തൊരു നാണക്കേടാ. ഇന്നത്തോടെ അവളുടെ ഇവിടുത്തെ വാസം ഞാൻ അവസാനിപ്പിക്കും. അമ്മേ, എന്റെ ഇടും ആ പെൺകുട്ടി എങ്ങാനും ദീപ്തിമോളോട് പറഞ്ഞ എന്തായിരിക്കും അവസ്ഥ? ദീപ്തിമോൾ എന്ത് കരുതും? അവൾ ആരോട് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. കല്യാണം ഉറപ്പിച്ച പെണ്ണല്ലേ, ആഹാരം ഉണ്ടാക്കാൻ പഠിക്കണം. ഒരല്പസ്വല്പ വഴക്കുകളൊക്കെ പറഞ്ഞാലേ അവരൊക്കെ നന്നാവത്തുള്ളൂ. എടോ, എന്നാലും ഇത് ഇത്തിരി ഓവറായിപ്പോയി. സൂരജിന്റെ കാശ് മുഴുവൻ ആ പെൺകുട്ടിയുടെ വിവാഹത്തിന് ചെലവാകും എന്നുള്ള ടെൻഷൻ അതെനിക്ക്. അതാ തൊട്ടേനും പിടിച്ചനൊക്കെ കുഞ്ഞുങ്ങളെ കുറ്റം പറയുന്നത്. അതേ, എന്റെ കുഞ്ഞു ചോര നീരാക്കി ഉണ്ടാക്കിയ കാശാ, അതെടുത്ത് ഇങ്ങനെ ആറ്റിക്കളയുമ്പോഴേ ആർക്കാണെങ്കിലും ഒരിച്ചിരി വിഷമമുണ്ടാവും. കൊന്നുംപുറത്തപ്പാ, ഞാനിതിപ്പ എങ്ങനെ പറയും? എന്താടി പുറകെ നിന്ന് പ്രവൃക്കുന്നേ, ഇറങ്ങി വായങ്ങോട്ട്. മീനാക്ഷി, നീ തന്നെയാണ് ഗ്യാസിന്റെ തീ കൂട്ടിവെച്ച് ആ കറി കരിച്ച് ശ്രുതിയെ വഴക്ക് കേൾപ്പിച്ചത്. അയ്യോ, ഒരു ശ്രുതി ദേ, അച്ഛൻ പറഞ്ഞ അവളെ ന്യായീകരിക്കല്ലേ? അവളുടെ കാര്യമൊക്കെ അറിഞ്ഞ അച്ഛൻ ബോധംകെട്ട് വീഴും. അത്രയ്ക്ക് അധപതിച്ചവളവള്. എടി, ഒരു പെൺകുട്ടിയെ കുറിച്ച് നീ ഇങ്ങനെ പറയാവോ? ഞാനിതെങ്ങനെ പറയും എന്റെ കുന്നുംപുറത്തപ്പാ? എന്താടി അത്? അച്ഛനെ, അച്ഛൻ ഇങ്ങോട്ട് മാറിയെന്നേ, എനിക്ക് അമ്മയോട് മാത്രമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. നിനക്കിത് എന്താ? അവിടെ നിന്നോ അമ്മ. എന്തോ അതേ നോക്കിയേ.
നോക്കട്ടെ, അമ്മയ്ക്ക് മനസ്സിലായത് ആരാന്ന്? ഈ ഫോട്ടോയില് ഈ യുവാവിന്റെ കൂടെ നാണോ ഇല്ലാതെ വൃത്തികെട്ട രീതിയിൽ ഇരിക്കുന്ന ഈ പെണ്ണെ ആരാന്ന് മനസ്സിലായോ? ഇത് ശ്രുതിയല്ലേ? അതെ, ആ അഴിഞ്ഞാട്ടക്കാരി തന്നെ. ഈ ഫോട്ടോ ഇപ്പൊ വാട്സാപ്പില് വൈറലാ. അതായത് ലോകത്തെ ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവൂന്ന്. എന്താടോ ഈ ഫോണിൽ കണ്ടോണ്ടിരിക്കുന്നത്? ഇത്തരം ഒരു പെണ്ണിനെ കുറിച്ചാ അച്ഛൻ വാതോരാതെ പുകഴ്ത്തിക്കൊണ്ടിരുന്ന. ഇവൾക്ക് വേണ്ടിയാ പലപ്പോഴും സംസാരിച്ചത്. എനിക്ക് മുമ്പേ തോന്നിയിരുന്നു രണ്ടും പന്തികേടാന്ന്. ദേ ഇപ്പൊ കണ്ടറിഞ്ഞു. നിനക്കാരാ ഈ ഫോട്ടോ അയച്ചത്? ഇത് സുരേഷേട്ടന്റെ ഫോണാ. ഏതോ ഫ്രണ്ട് ഫേസ്ബുക്കിൽ കണ്ടിട്ടേ അയച്ചു കൊടുത്തതാ. എന്താ അമ്മ ആലോചിക്കുന്നെ? അവളെ അകത്തുണ്ട്. നമ്മൾ അവളുടെ കലാപരിപാടികൾ കണ്ടു എന്ന് പറ. എന്നിട്ട് വേണം രണ്ടെണ്ണത്തിന് ഇവിടെ നിന്ന് അടിച്ചിറക്കാൻ. എടുത്തിയാടി ഒരു തീരുമാനം എടുക്കരുത്. മനസ്സ് വിഷമിച്ച ആ പെൺകുട്ടി അങ്ങനെ ആത്മഹത്യ ചെയ്താ പിന്നെ അത് മതി. ആത്മഹത്യ? ഇത്രയും കാണിച്ചു കൂട്ടാൻ തൊലിക്കെട്ടിയുള്ളവള് ആത്മഹത്യയല്ല. ഞാൻ ഞാൻ വല്ലതും പറഞ്ഞാ കൂടി പോകും. ഇനി ഇവളെ ഈ വീടിനകത്ത് ഞാൻ വെച്ച് പൊറപ്പിക്കത്തില്ല. എന്തൊരു എന്തൊരു നാണക്കേടാ ഇത്! ഇത് നമുക്ക് മാത്രമാണോ? ഈ ദീപ്തിക്കും അപമാനം തന്നെയല്ലേ? ഇവളൊക്കെ ഇവളൊക്കെ തെരുവിൽ തന്നെയാ ജീവിക്കേണ്ടത്, അല്ലാതെ നമ്മുടെ വീട്ടിനകത്തല്ല. നോക്കിക്കോ, രണ്ടെണ്ണത്തിന് ഞാൻ കഴുത്തിന് പിടിച്ച് പുറത്തിറങ്ങുക. ദീപ്തിമൾ വരുന്നത് വരെ താനൊന്ന് ക്ഷമിക്കേ. എല്ലാ കാര്യങ്ങളും ദീപ്തികളോട് സംസാരിച്ചിട്ട് എന്താന്ന് വെച്ച ചെയ്യാം, അതല്ലേ നല്ലത്? അവര് ദീപ്തിമയുടെ ബന്ധുക്കളാ. അതുകൊണ്ട് തീരുമാനമെടുക്കുമ്പോ ദീപ്തിമൾ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണം. എന്നാൽ അവള് വരട്ടെ. പിന്നെ അവൾ ഇവിടെ വന്നതിന് ശേഷവും എല്ലാം അറിഞ്ഞതിന് ശേഷവും ആ പെമ്പിള്ളേരെ സംരക്ഷിക്കാനാണ് അവളുടെ ഭാവമെങ്കിൽ ആ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങും. ഞാൻ പോയാൽ എന്നോടൊപ്പം നിങ്ങളും ഉണ്ടാവും. ഞാനും വരും. ഇങ്ങനെ ഒരുത്തിയുടെ കൂടെ ഇവിടെ കഴിയുന്നതിലും ഭേദം ഇവിടുന്ന് പോകുന്നതാ. നീ പോയി പറഞ്ഞരാ രണ്ടെണ്ണത്തിനോടും. എന്റെ മുന്നിലെങ്ങാനും വന്നേക്കരുതെന്ന്. വന്നാ വെട്ടി നുറുക്കും ഞാൻ രണ്ടെണ്ണത്തിന്. ഇന്നത്തോടെ രണ്ടിനെ ഇവിടുന്ന് അടിച്ചറക്കും. അക്കാര്യത്തിൽ ഒരു തീരുമാനമായി. നീ എന്തിനാ എന്നെ കാണണം എന്ന് പറഞ്ഞത്? കുറെ സമയമായാലും ആലോചിക്കാൻ തുടങ്ങിയിട്ട്. 10 രൂപ കൈ നിറക്കാത്ത നീ എന്നെ വിളിച്ച് മദ്യം വാങ്ങി തരുന്നു. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താ വക്കില്ല നിനക്ക് പറ്റിയത്? ഓ, മനസ്സിലായി. നിന്റെ ഭാര്യ നിന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് ഇന്നേക്ക് 1 വർഷം തികയുന്നു. അതിന്റെ സന്തോഷം പങ്കുവയ്ക്കാനാണല്ലേ മിടുക്കൻ. ആ മീരയും സഹദേവനും കൗൺസിലിംഗിന് വന്നോ? വന്നിരുന്നു. എന്താ യഥാർത്ഥത്തിൽ അവരുടെ പ്രശ്നം? നീയല്ലേ സഹദേവന്റെ വക്കീല്, പ്രശ്നം നിനക്കറിഞ്ഞൂടെ? എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അവര് തമ്മില്. പ്രധാന പ്രശ്നം ഭാര്യയുടെ ധൂർത്ത.
രണ്ടുപേരും ഒരു വിധത്തിലും ഒന്നിക്കില്ല എന്ന ശാഠ്യത്തില് വിടുവോ? ഞാൻ രണ്ടുപേരെ ഒന്നിപ്പിച്ച് ഞാൻ അടങ്ങും. ഈ സുകേശനോടാ കളി. നീ അവരെ ഒന്നിപ്പിക്കരുത്. എന്താ കാരണം? അവർ ഡിവോഴ്സ് ചെയ്യണം. അതെന്റെയും കൂടെ ആവശ്യമാണ്. എനിക്ക് മനസ്സിലായില്ല. എടാ, ഈ മീര കോളേജിൽ എന്റെ ജൂനിയർ ആയിരുന്നു. എനിക്ക് അവളോട് മുടിഞ്ഞ പ്രേമമായിരുന്നു. അവൾക്ക് നിന്നോടോ? അവൾക്കത് അറിയത്തു പോലും ഇല്ല. വൺ വേ ആയിരുന്നു. പലതവണ അവളോട് പറയണമെന്ന് കരുതിയതാ, പക്ഷെ കഴിഞ്ഞില്ല. സഹദേവിന് വേണ്ടി നോട്ടീസ് അയച്ചതിന് പിന്നാലെ അവൾ എന്നെ വന്ന് കണ്ടു. മനസ്സിലായി, ആ പഴയ കാലം വീണ്ടും നീ ഓർത്തു. മീരയോട് ഇപ്പൊ എന്തോ വരുത് അല്ലേ? അതെ, ഞാൻ അവളോട് ചോദിച്ചു ഡിവോഴ്സ് കഴിഞ്ഞാൽ എന്താ പരിപാടിയെന്ന്. എന്നിട്ട് സഹദേവനിൽ നിന്ന് കിട്ടുന്ന കാശും വാങ്ങി മറ്റൊരു വിവാഹവും കഴിച്ച് സുഖമായി കഴിയണോന്നാണ് അവൾ പറഞ്ഞത്. അവള് കല്യാണം കഴിക്കുന്നു തീരുമാനിച്ച സ്ഥിതിക്ക് അത് ഞാനായാലെന്താ പൊളിക്കോ എന്ന ചോദ്യം എന്റെ മനസ്സിൽ ഉയർന്നു. ഓ, അങ്ങനെ ഇപ്പൊ എനിക്ക് അസുഖം മനസ്സിലായി. അസുഖമല്ലടാ, ഞാൻ ഡിവോഴ്സ് ചെയ്തൊരു സുന്ദരൻ, അവൾ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നൊരു സുന്ദരി, രണ്ടുപേർക്കും വേറൊരു ജീവിതം. അത് വേണം. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നെനിക്ക് അവളോടൊന്ന് പറയണം. അതിന് നീ എന്തിനാടാ ഇത്ര വീർപ്പ് മുട്ടുന്നത്? അവളെ വിളിക്കുക, കാണണമെന്ന് പറയുക, നേരിട്ടങ്ങ് കാര്യം പറയുക. ഞാൻ അവളെ വിളിക്കട്ടെ, ഇങ്ങോട്ട് വരാൻ പറയട്ടെ. ഇവിടെ ഈ ബാറിലേക്ക്. എന്നാ വിളിക്കറ, രണ്ടെണ്ണം അടിച്ചിട്ട് സംസാരിക്കാം. എന്റെ വക്കീലേ, എടാ ഏതെങ്കിലും കൂൾ ബാറിലേക്കോ പാർക്കിലേക്കോ വരാൻ പറ. നാളെ മീറ്റ് ചെയ്യണമെന്ന് പറ. വിളിക്കല്ലേ, ധൈര്യമായിട്ട് വിളി. എന്തൊരു പേടിയാടാ ഇത്. നീ എങ്ങനെ ഒരു വക്കീലായി? നീ അവളുടെ നമ്പർ പറ. ഫോണിങ് ഇങ്ങോട്ട് വിളിച്ചു. ഹലോ. ഹലോ മീര, ഇത് ഞാനാ, അഡ്വക്കേറ്റ് സുശീലൻ. എന്താ സാറേ? എനിക്കും മീരയെ ഒന്ന് കാണണമായിരുന്നു. നാളെ മോർണിംഗ് 10 മണിക്ക് സിറ്റിയിലെ റോയൽ കൂൾ ബാറിൽ വന്നാൽ മതി, ഞാനവിടെ ഉണ്ടാകും. എന്താ സാറേ കാര്യം? ഡിവോഴ്സ് കേസുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനാണോ? അതൊക്കെ നേരിൽ പറഞ്ഞാൽ പോരെ. വരില്ലേ? ഞാൻ വരാം. ഓക്കെ ഓക്കെ. എന്തിനായക്കെന്നെ കാണണമെന്ന് പറഞ്ഞു? നാളെ അവള് വരാന്ന് പറഞ്ഞു. നീയും എന്റെ കൂടെ വരണം. ഞാൻ വരാം. ഇപ്പൊ രണ്ടെണ്ണം അടിച്ചതുകൊണ്ട് സംസാരിക്കാൻ പറ്റി. നാളെയും രണ്ടെണ്ണം അടിക്കല്ലേ? ഒറ്റ വീക്ക് വെച്ചോണ്ടല്ലോ. എടാ കള്ളും കുടിച്ചോണ്ട് അവളുടെ മുന്നിൽ ചെന്ന് ഇതൊക്കെ പറഞ്ഞാലേ അവൾ അവളുടെ പാട്ടിനങ്ങ് പോവും. എടാ നീ ധൈര്യമായിട്ടിരിക്ക, ഞാനില്ലേ കൂടെ. നല്ല കുട്ടിയാണെന്ന് വരുത്തി തീർക്കാനുള്ള കാണിച്ചു കൂട്ടല. ഇതൊക്കെ ഒരു ഐശ്വര്യ ദേവത വന്നേക്കുന്നു.
രണ്ടാളും അവിടെ നിൽക്കേ. നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. നിങ്ങൾ ആ ഫോട്ടോ കണ്ടിരുന്നോ? കണ്ടു. സുരേഷിന്റെ ഫോണിൽ നിന്ന് മീനാക്ഷിയെ ഞങ്ങളെ കാണിച്ചു തന്നു. ഇങ്ങനെയാണോ ദീപ്തി നിന്റെ കുടുംബക്കാര്? ഇതുങ്ങളുടെയൊക്കെ തനി നിറം നിനക്ക് അറിഞ്ഞൂടായിരുന്നോ? അതോ ഇനി അറിഞ്ഞുകൊണ്ട് തന്നെ നീ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയതാണോ? അല്ല, നന്നാക്കാൻ വേണ്ടിയേ. അമ്മ, എനിക്കിത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. എന്തിനാ പ്രയാസം? ആ ഫോട്ടോയിൽ കാണുന്ന ശ്രുതി തന്നെയാ ഒപ്പം ഒരു ചെറുപ്പക്കാരൻ. ദീപ്തി ഇങ്ങനെ ഒരുത്തി ഈ വീട്ടിനകത്ത് താമസിക്കുന്നത് ഇപ്പൊ അയലോകക്കാരൊന്നും അറിയാത്തത് ഭാഗ്യം. എന്താണേലും ഇത് നാണക്കേട് തന്നെയാ. ഇപ്പൊ തന്നെ ഈ ഫോട്ടോ ഒരുപാട് പേര് കണ്ടു കാണും. ഇങ്ങനെ ഒരുത്തിയ ഈ വീട്ടിനകത്ത് നിർത്തുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഈ നിമിഷം രണ്ടെണ്ണത്തിന് ഇവിടെ നിറക്കി വിട്ടോണം. ദീപ്തി മോളെ, മോളെ ബന്ധുക്കൾ അവര്, മോളാണ് ഇക്കാര്യത്തിൽ എന്ത് വേണം തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇക്കാര്യം ആ കുട്ടികളോട് സംസാരിച്ചിട്ടേ ഇല്ല. ഇനി ഞങ്ങൾ വല്ലതും ചോദിക്കാൻ പോയാ അത് ഞങ്ങളുടെ ഇഷ്ടമാ. ഞങ്ങൾ ഞങ്ങൾക്ക് തോന്നിയതുപോലെ നടക്കും. നിങ്ങൾ ആരാ അത് എന്നോട് ചോദിക്കാൻ എന്ന് അവൾ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ പറയണ്ടേ? അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ട നീ തന്നെ ഇതിനൊരു തീരുമാനം എടുക്ക്. എന്തായാലും ഈ നിമിഷം മുതൽ അവരീ വീട്ടിൽ ഉണ്ടാവരുത്, അതിലെനിക്ക് നിർബന്ധമുണ്ട്. ഇങ്ങനത്തെ രണ്ട് പെൺപിള്ളേരെ ഈ വീടിനകത്ത് വെച്ച് പൊറപ്പിക്കാൻ ഈ വീട് ചേട്ടനും ചേച്ചിയും വന്നോ? ഇന്നെന്താ നേരത്തെ? ശ്രുതി, എന്താ ഇത്? നീയാണ് ആ ഫോട്ടോയില്, കൂടെ ഒരു ചെറുപ്പക്കാരനും ഉണ്ട്. പിന്നെ എങ്ങനെ നീ അറിയാതിരിക്കും? ശ്രുതി അറിഞ്ഞോ അറിയാതെയോ എടുത്ത ഫോട്ടോയാണിത്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ ഇത് വൈറലാ. എനിക്കറിയില്ല ചേച്ചി, ഇതെങ്ങനെ സംഭവിച്ചു എന്ന്. ഞാൻ അത്തരക്കാരി അല്ല ചേച്ചി. ഇത് ചതിയോ? ആരോ ചതിച്ചത് എന്റെ ചേച്ചി? നിന്റെ കൂടെ ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ നിനക്ക് അറിയില്ല അല്ലേ? ഇല്ല ചേച്ചി, എനിക്ക് ഇയാളെ ഒരു പരിചയമില്ല. എങ്ങനെ ഈ ഫോട്ടോയിൽ നിന്റെ കൂടെ അയാൾ വന്നു? എനിക്കറിയില്ല സുരജേട്ടാ, എനിക്കറിയില്ല. ശ്രുതിയുടെ ഫോണിൽ ഒന്ന്. ശ്രുതി മൊബൈലിലൂടെയോ മറ്റോ സ്ഥിരമായിട്ട് ആരോടെങ്കിലും ചാറ്റ് ചെയ്യാറുണ്ടോ? ഇല്ല, എനിക്കങ്ങനെ ഒരാളുമായിട്ടും ബന്ധമില്ല, അങ്ങനെ ഒരു ശീലവും ഇല്ല. ശ്യാമേട്ടനെ ചിലപ്പോ വിളിക്കും, ശ്യാമേട്ടനോട് പോലും ഞാൻ ചാറ്റ് ചെയ്യാറില്ല. ഓ
ഒരാളെ മനസ്സിലാക്കാൻ അധിക സമയം വേണ്ട. ശ്രുതി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. പക്ഷേ എപ്പോഴെങ്കിലും ഇങ്ങനൊരു തെറ്റ് നിനക്ക് പറ്റിയിട്ടുണ്ടോ? എന്നോട് സത്യം പറ. ഇല്ല ചേച്ചി, എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല. എന്റെ അമ്മയും ടീച്ചറമ്മയും കാണിച്ച നല്ല വഴിയിലൂടെ മാത്രമേ ഞാൻ ഇതുവരെ നടന്നിട്ടുള്ളൂ. എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല. പിന്നെ ഇതെങ്ങനെയാ സംഭവിച്ചത് ദീപ്തി? സംഭവിക്കാം. മോർഫിങ്ങിലൂടെയോ എഡിറ്റിംഗിലൂടെയോ ഒക്കെ ഇത്തരം ഫോട്ടോസ് ഉണ്ടാക്കാൻ കഴിയും. വിവിധ ആപ്ലിക്കേഷൻസ് വഴി എന്തും ചെയ്യാം. ഇത് അങ്ങനെ ആരോ ചെയ്തതാവാനാണ് സാധ്യത. ഇങ്ങനെ ഒരു ചീത്തപ്പെൺകുട്ടി വിവാഹം ചെയ്യാൻ പറ്റില്ല എന്നങ്ങ് പറഞ്ഞേക്കണം. ശ്രുതി നിരപരാധിയാണെന്ന് ഞാൻ തെളിയിക്കും. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കുകയും ചെയ്യും.